അപ്പൊ നമ്മളിവിടെ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഒരു GTA 5 മോഡിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓക്കെ, ഇന്ന് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ സജസ്റ്റ് ചെയ്തേനെ, ബ്രോ GTA 5 മോഡ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമോ എന്ന് ഒരു വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെ GTA 5 ഒക്കെ അകത്ത് നമുക്ക് മോഡ്സ് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ലിങ്ക്, ഒരു വീഡിയോ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതെന്റെ തന്നെ ഒരു വീഡിയോ ആണ്, ജസ്റ്റ് ആ ഒരു വീഡിയോ പോയി കാണാം. കാരണം അതാണ് ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു മോഡ്. ആ ഒരു മോഡ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവൂ. അത് പോയി കാണുക. ഓക്കെ, ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു വീഡിയോ ഒരു ലിങ്ക് താഴെ കാണും. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണം, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് 4 ഫയൽസ്, ഞാൻ ഇവിടെ വന്ന ഒരു കാർ മോഡും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിരുന്നുണ്ട്. ഒരു കാർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, കാറും പിന്നെ അതിനാവശ്യമുള്ള കുറച്ച് വേറെ സംഭവം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതാ നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ v.net എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയൽ നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് GTA 5 mods എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സ്ക്രിപ്റ്റ് ഒക്കെ v.net ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്ക്രിപ്റ്റ് ഒക്കെ v ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മെന്യു ട്രെയിനർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഫോർച്യൂണറിന്റെ ഒരു കാർ മോഡും കൂടെയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 ഐറ്റങ്ങളാണ് നിങ്ങൾക്ക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ഈ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാവും. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു ഫോൾഡറിൽ GTA 5 mods എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് എല്ലാം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, എല്ലാം നെക്സ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് വിൻറാറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാനിവിടെ 4 ഫയലും എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു 4 ഫയലും ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ GTA 5 ഒരു മെയിൻ ഡയറക്ടറി ഉണ്ടല്ലോ, GTA 5 ഫയൽ ലൊക്കേഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി മോഡ് ഇൻസ്റ്റാളേഷനിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ സ്ക്രിപ്റ്റ് ഹുക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഹുക്ക് വി ആണ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് കാണുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഹുക്ക് v.dll ഇൻപുട്ട് a.dll ഈ ഒരു 2 ഫയല് നൈസായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക GTA 5. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ഹുക്ക് v.net ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു 2 ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതായി ഫസ്റ്റ് ആണ് ഇത് കാണുന്നത്. ഈ ഒരു 3 ഫയലും നൈസായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ എല്ലാ ഫയലും വേണമെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഇത് മാത്രമേ പറയണുള്ളൂ. ഇത് മൂന്നെണ്ണം നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അത് മൂന്നെണ്ണം നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം മെന്യു SP എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ എടുക്കുക. ഇതാണ് നമ്മുടെ മെന്യു ട്രെയിനർ, ഇത് മസ്റ്റ് ആണ്. ഓക്കെ, എല്ലാം മസ്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ മെന്യു സ്റ്റഫും ഈ ഒരു menu.asi എന്ന് പറഞ്ഞ ഈ ഒരു 2 ഫയലും നേരെ GTA 5 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെനു, അതായത് നിങ്ങൾക്ക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പക്ക സംഭവങ്ങളായി. ഇനി ഞാനിവിടെ ഒരു കാർ മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിവിടെ ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ് എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, മോഡ്സ്, സ്മോൾ ലെറ്റർ മോഡ്സ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ഇൻഡി 64 a.e.v. അതായത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫയലുകൾ കാണാൻ കിട്ടും. ഇൻഡി 64 a.rpf, എന്നിട്ട് ഇൻഡി 64, അത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇൻഡി 64 a.rpf മതി. ഞാനിവിടെ കോപ്പി ചെയ്തേക്കണേന്ന് വെച്ചാൽ കുറേ വേറെ മോഡ്സ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഇൻഡി 64 a.rpf e.rpf v.rpf ഈ ഒരു 3 ഫയലും ഇതിനകത്തോട്ട് കോപ്പി ചെയ്യുക. അപ്ഡേറ്റ് ഫോൾഡറും കൂടെ കോപ്പി ചെയ്യുക. ഓക്കെ, ഇതാ അപ്ഡേറ്റ് ഫോൾഡർ അടക്കണം. ഇത് നേരെ മോഡ്സിനകത്തോട്ട് കോപ്പി ചെയ്യുക. എന്റെ നിങ്ങൾ മോഡ്സ് ഒരിക്കലും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യില്ല, എന്നാൽ ഗെയിം ക്രാഷ് ആവുന്നതുകൊണ്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്റെ ഒരു മോഡ്സ് ഫോൾഡർ എടുക്കുക. മോഡ്സ് ഫോൾഡർ എടുക്കുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻഡി 64 ക്ലിക്ക് ചെയ്യുക. DLC packs എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് എല്ലാ മോഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫോർച്യൂണർ മോഡിന്റെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ FT22DA എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ വേണ്ട. നിങ്ങൾ ഏതൊരു മോഡാണെങ്കിലും സെയിം മെത്തേഡാണ്. എന്നിട്ട് അത് നേരെ നിങ്ങൾ നൈസായിട്ട് കോപ്പി ചെയ്യുക നിങ്ങളുടെ GTA 5 ഈ ഒരു DLC packലോട്ട് പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസിൽ പോവാം. അവിടെ പോകുമ്പോഴത്തേക്കും താഴോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ഐറ്റം DLC. ഈ ഒരു ഐറ്റംസ് DLC packs പിന്നെ FT22DA. നിങ്ങൾ ഈ ഒരു വണ്ടി സ്പോൺ ചെയ്യണമെങ്കിൽ FT22DA ഈ ഒരു ഫോർച്യൂണർ സ്പോൺ ചെയ്യണമെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നിങ്ങൾ നൈസായിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ ഒന്നും ഒരു പണിയില്ല, ഇതെല്ലാം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തളയാം. എന്നാൽ നമ്മൾ ഓപ്പൺ ഐ വി ഇൻസ്റ്റാൾ ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ ഒരു ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ഒറ്റ വീഡിയോ തന്നെ എങ്ങനെ ഓപ്പൺ ഐ വി ഇൻസ്റ്റാൾ ചെയ്യാം,
എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആയി ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഓപ്പൺ ആയി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ടൂൾസ് ASI മാനേജറിൽ പോവാം. അവിടെ ഈ ഒരു മൂന്ന് ഫയലും നിങ്ങൾക്ക് ചിലപ്പോൾ അൺഇൻസ്റ്റോൾഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇൻസ്റ്റാൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്, ഇൻസ്റ്റാൾ കാണിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നൈസായിട്ട് ഞാൻ അത് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട എഡിറ്റ് മോഡ് എന്ന് ഉണ്ട്, ശരി ക്ലിക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡ്സിൽ പോവാം. മോഡ്സില്ലാണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റിൽ പോവാം, update.rpf. അപ്ഡേറ്റിൽ പോയിട്ട് update.rpf കോമൺ ഡാറ്റ. ഓക്കെ, അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു DLC.xml എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. അവിടെ നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിക്കായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാ ജസ്റ്റ് ഏതൊരു ഇതാണെങ്കിൽ കുറെ കാണും, അതിന്റെ ലാസ്റ്റ് കൊണ്ടുവയ്ക്കുക. അതിന്റെ ലാസ്റ്റ് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് എന്റർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒരു മോഡ് അവിടെ പേസ്റ്റ് ചെയ്യണ്ടേ. FT22 ഇടാ, ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്യണത്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ GT5 ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതവിടെ ഗെയിം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നൈസായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി F8 ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ കീയിൽ F8 ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെനു എന്ന് പറഞ്ഞിട്ടൊരു വിഷയം വരും. ഓക്കെ, ഇതാ ഇപ്പോൾ ഇവിടെ മൊത്തം മഞ്ഞ് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ നമുക്കത് മാറ്റണം. ഈ ഒരു മെനു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി താഴെ പോയി വെതർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ വെതറൊക്കെ മാറ്റാൻ പറ്റും. കേസ് ഓക്കെ, ഞാൻ ഇവിടെ വെതർ ഇവിടെ നൈസായിട്ട് നാച്ചുറൽ ആക്കുവാണ്, അത് കിടക്കട്ടെ. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു കാർ എങ്ങനെ സ്പോൺ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ വീണ്ടും ഒരു F8 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെഹിക്കിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെഹിക്കിൾ സ്പോണറിൽ പോവുക. എന്നിട്ട് നേരെ താഴോട്ട് വരുമ്പോൾ ഇൻപുട്ട് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു FT22 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കണ്ടില്ലേ, അതാണ് നമ്മൾ ഈ ഒരു കാറിൻ്റെ. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മോനെ കണ്ട ആ ഒരു കാർ നിങ്ങൾക്ക് ഇവിടെ സ്പോണായി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ നിങ്ങൾ വിചാരിക്കും നല്ല പാടാണ്, വലിയ പാടൊന്നുമില്ല. ഈസ് ഓക്കെ, ഇത്രയുള്ളൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ വേണേൽ എല്ലാം നോക്കാമെന്നാൽ നമുക്ക് നൈസായിട്ട് വേണ്ട, വേറെ ക്രാഷ് ഒന്നും വരില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ കേസ് ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടോ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു രീതിക്ക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ക്രാഷ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നമ്മളൊരു ക്രാഷിൻ്റെ ഒരു ഫിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കേസ് ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് കാണാം. അതൊരു സാനിങ് ഔട്ട്.